തുടങ്ങാം. ആദ്യം പ്രതിജ്ഞയാണ്. ഹരിപ്പാട് എൻ്റെ രാജ്യമാണ്. 4 തവണ എന്നെ അവർ ജയിപ്പിച്ചു. എല്ലാ ഹരിപ്പാട്ടുകാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്ക് അവിടുത്തെ ജനങ്ങൾക്ക് ജനങ്ങളെയും ഇഷ്ടമാണ്. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം. രമേശ് ചേട്ടാ, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ. പ്രതിപക്ഷ നേതാവ് നിങ്ങളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് സമിതിയുടെ കൺവീനറും നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലേ? ACC എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കും. അതാണ് ഞങ്ങളുടെ നിലപാട്. ഹൈക്കമാൻഡ് തീരുമാനിക്കുകയൊക്കെ ചെയ്തു. ഉമ്മൻചാണ്ടിയാണ് തീരുമാനിച്ചത് എന്ന് മാത്രം. ഉമ്മൻചാണ്ടി ഏത് പൊസിഷനിൽ വന്നാലും നല്ലതാണ്. പിന്നെ ആ ഇങ്ങനെ വയലിന് ഇങ്ങനെ വായിച്ചുകൊണ്ടുള്ള ഒരു സെന്റ് മ്യൂസിക് ഇല്ലേ, ഇപ്പൊ തന്നെ അദ്ദേഹം നമ്മുടെ UDFന്റെ ഭാഗമാണല്ലോ. ഉള്ളിൽ സങ്കടമുണ്ടിട്ടോ. ഇപ്പൊ തന്നെ 4.5 വർഷക്കാലം ഞാൻ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച ഘട്ടത്തിലെല്ലാം അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നേതൃനിരയിൽ തന്നെ അദ്ദേഹം ഇപ്പോഴും തന്നെ ഉണ്ട്. നമ്മൾ നാളെയും കാണണ്ടേ? ഒരു സംശയവുമില്ല. ഏത് പദവിയിൽ അദ്ദേഹം വന്നാലും ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകും, കൂട്ടായി പോകും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടോ? വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDFനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം. കാക്ക കൊത്തിപ്പോയി. രമേശ് ചേട്ടനെ കുറിച്ച് പറയുമ്പോ പക്ഷെ ഉമ്മൻചാണ്ടി സാറിനെ 100 നാവ. രമേശ് നല്ല പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നോട്ട് ദി പോയിന്റ്, നല്ല പ്രതിപക്ഷ നേതാവ് അല്ല പിന്നെ. ആരാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി? ജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉണ്ട്. ഇപ്പൊ അതിനെക്കുറിച്ച് തർക്കം ഇപ്പോൾ ഇല്ല. നിങ്ങളെല്ലാം വിട്ടുപോയി കേട്ടോ, ക്ഷമിക്കണേ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഉമ്മൻചാണ്ടി സാറിന് പ്രശസ്തി പത്രം നൽകണമല്ലോ. പ്രശസ്തി പത്രം നൽകാൻ ആദ്യം എത്തുന്നത് പണ്ടത്തെ മന്ത്രിയും തലമുതിർന്ന കോൺഗ്രസ് നേതാവുമായ TH മുസ്തഫ. ശ്രീ രമേശ് ചെന്നിത്തല മാറി ശ്രീ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പാമോലിൻ കേസ് എന്ന് വിജിലൻസ് കോടതി പരിഗണനയ്ക്കെടുത്തപ്പോഴാണ് കേസിലെ രണ്ടാം പ്രതി TH മുസ്തഫ അഭിഭാഷകൻ മുഖേന തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട പരീക്ഷ നൽകിയത്. പാമോൽ ഇടപാട് അന്നത്തെ സർക്കാർ പരിഗണിച്ചപ്പോൾ ധനകാര്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഇടപാടിനെ അനുകൂലിച്ചതായി മുസ്തഫ പെറ്റീഷനിൽ ചൂണ്ടിക്കാട്ടുന്നു. അത് ടോപ്പ് പ്രശസ്തി പത്രേ മോനെ. ഒരു വാർത്തയാ, ഉമ്മൻചാണ്ടി സജീവമായി രാഷ്ട്രീയ രംഗത്തേക്ക് വരണം. RSP ഇങ്ങ് വരണം. രാജാവിനെ കൊണ്ടുവന്ന് കാണിച്ച് പ്രീതിപ്പെടുത്തി ആനുകൂല്യം വാങ്ങിക്കുന്ന പഴയ കാലഘട്ടത്തിലേതുപോലെ നിങ്ങൾ ഇത് കാണണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന് കാണിച്ച് ബോധ്യപ്പെടുത്തണം, എന്നാലേ ആനുകൂല്യം കിട്ടൂ. ഇനി PC ജോർജിന്റെ പ്രശസ്തി പത്രം. പിണറായിയുടെ ആ ശക്തി പ്രഭാവത്തിന് മുമ്പിൽ ഒരു യുദ്ധം ഇറങ്ങുമ്പോ നമ്മുടെ ആയുധങ്ങൾ മുഴുവൻ ഉണ്ടാകും. ആ ആയുധങ്ങൾ മുഴുവൻ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ മിന്നൽ ഉമ്മൻചാണ്ടി നിക്കണം എന്നർത്ഥം. സാഹിത്യം ഇച്ചായം കൊലമാസ്. കേരളത്തിലല്ല, ലോകത്തിൽ ഏറ്റവും വലിയ സെക്സ് റാക്കറ്റിന്റെ കേന്ദ്രമാണ് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിയുടെ ഓഫീസും എന്ന് തെളിയും. പക തോന്നിയിട്ട് കാര്യമില്ല, പകരം വെക്കാൻ ആളില്ല. നമ്മളെ നൗഫല് മുരളീധരൻ സാറിനോട് എന്തോ ചോദിക്കുന്നുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയെ മുൻനിർത്തിയിട്ട് ഇലക്ഷൻ ഫൈറ്റ് ചെയ്യണമെന്നുള്ള ഒരു വിഭാഗത്തിന്റെ ആവശ്യമുണ്ട്, അതിനെങ്ങനെ കാണണം? അല്ല, അതാണ് പറഞ്ഞത്, കൂട്ടായ നിർത്തം എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ. ഉമ്മൻചാണ്ടിയിൽ അദ്ദേഹവും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. അടിവരയിട്ട് ഞാൻ പറയുന്നു, ഉമ്മൻചാണ്ടി നിങ്ങൾ മദ്യ മാഫിയയുടെ ഏജന്റ് ആണ്. ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ഉമ്മൻചാണ്ടി നിങ്ങൾ വിദ്യാർത്ഥികളെ കണ്ണീര് കുടിപ്പിച്ചവരാണ്. ചിലയിടത്ത് ചാരം. ഉമ്മൻചാണ്ടി നിങ്ങൾ പാവപ്പെട്ട വികലാംഗനെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടവരാണ്. ചിലയിടത്ത് പോക. ഉമ്മൻചാണ്ടി തങ്ങൾ കള്ളക്കടത്തുകാരുടെയും കരിഞ്ചത്തക്കാരുടെയും ഏജന്റ് ആണ് നിങ്ങൾ. എന്താ ആരും ഒന്നും പറയാത്തത്? ഒരു കാര്യം ഈ ജനാവലിയെ സാക്ഷി നിർത്തിയാൻ പറയുന്നു, ഉമ്മൻചാണ്ടിയുടെ പടം വെച്ച ഒരു മുന്നണിക്ക് ഞങ്ങൾ ഇനി കേരളത്തിലെ ജനങ്ങളോട് വോട്ടുകൾ ചോദിക്കില്ല. മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? ഉമ്മൻചാണ്ടിയുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി ഞങ്ങളെ പോലുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ഈ പ്രശസ്തി പത്രത്തിന് കുറച്ച് നീളം കൂടി പോയി.
വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പ്രശസ്തി പത്രേ ഇപ്പൊ ഒന്നല്ല, പണ്ട് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയനോ നിനക്കറിയോ? ഉമ്മൻചാണ്ടി വന്നു, വ്യത്യാസം ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കി, ചീത്തപ്പേരുണ്ടാക്കി, പര്യായമായി മാറ്റി. ടി എം ജേക്കബ് സാറിന് ഓർമ്മയുണ്ടാ? ആ അതന്നെ, യു ഡി എഫിലെ മുതിർന്ന നേതാവായിരുന്ന ജേക്കബ് സാറ്. അദ്ദേഹം പണ്ടേ ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രശസ്തി പത്രം നൽകിയിരുന്നല്ലോ നിയമസഭയിൽ വെച്ചിട്ട്. അമ്പോ, നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ഉമ്മൻചാണ്ടി? നിങ്ങൾക്ക് അഹങ്കാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുകയല്ലേ? നിങ്ങൾക്ക് ദാർഷ്ട്യമാണ്, നിങ്ങൾക്ക് അഹങ്കാരമാണ്, കണ്ട, നിങ്ങൾക്ക് ഗർവമാണ് ഞാൻ 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 എന്നുള്ള ഭാവം. ചിലയിടത്ത് പുക, ഇതല്ലേ ഉമ്മൻചാണ്ടി നിങ്ങൾ കാണിക്കുന്നത്? അപ്പോ ശരി, പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. ഇല്ല, സ്റ്റോപ്പ് ആക്കുന്നില്ല, നമുക്ക് കാണാം.